ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ചാനൽ മോണിറ്റൈസേഷന് കൊടുക്കണോ വേണ്ടയോ, അതോ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇൻ പ്രോഗ്രസ്സിൽ തന്നെ തുടർന്ന് നിൽക്കുന്നത്. സാധാരണഗതിയിൽ എൻ്റെ ചാനലെല്ലാം മോണിറ്റൈസ് ചെയ്യുമ്പോൾ 4 ദിവസം കൊണ്ട് തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. അപ്പോൾ യൂട്യൂബ് പറയുന്നത് 8 ദിവസത്തെ ടൈമാണ്, 8 ഒരാഴ്ച അല്ലെങ്കിൽ 8 ദിവസം. 8 ദിവസമാണ് കറക്റ്റ് പറയുന്നത്. ആ 8 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവും, ഇല്ലെങ്കിൽ ആയിട്ടില്ലെങ്കിലും അതിൻ്റെ റീസൺ അതിൽ കാണിക്കും. ഇപ്പോൾ ആഡ്സെൻസിലേക്കാണ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഫിക്സ് ഇൻ ആഡ്സെൻസ് വരും, അല്ലെങ്കിൽ ചാനലിലാണ് പറഞ്ഞാൽ റിവ്യൂസ്ഡ് കണ്ടന്റ് ആണ് ഇപ്പോൾ വരുന്നത്. ചാനലിൽ വല്ല പ്രോബ്ലം ആണെങ്കിൽ, ഇപ്പോൾ മെഷീൻ ലേണിംഗ് സിസ്റ്റം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ചാനലിൽ റിയൂസ്ഡ് കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് മെഷീൻ പെട്ടെന്ന് തന്നെ തരികയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോയിൽ ഇൻഫർമേഷൻ തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു സാധാരണ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മളൊരു മോണിറ്റൈസേഷന് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ചവേഴ്സും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചാനൽ മോണിറ്റൈസേഷന് കൊടുക്കാനുള്ള ആ ഒരു അപ്ലൈ നോ എന്നുള്ള ഒരു ആക്ഷൻ ബട്ടൺ വരും. ഇത് കൊടുക്കാൻ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്നും ചിന്തിക്കാണ്ട് വേഗം ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം, മെഷീൻ ലേണിംഗ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഫീഡ്ബാക്ക് അയക്കാനോ ഒന്നും പറ്റില്ല. മെഷീൻ എന്താണോ അവർ ചിന്തിക്കുന്നത്, മെഷീൻ്റെ ആ ഒരു കമ്പ്യൂട്ടറിലുള്ള സിസ്റ്റം എന്താണോ, ആ ഒരു സിസ്റ്റത്തിനനുസരിച്ചിട്ടായിരിക്കും ആ ചാനൽ മോണിറ്റൈസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇത് അധികം പേർക്കും വരുന്ന റിയൂസ്ഡ് കണ്ടന്റ്, റിയൂസ്ഡ് കണ്ടന്റ് എന്ന് വെച്ചാൽ മെഷീനിൽ അതെന്തോ ഒരു പെട്ടെന്ന് ഉള്ള ആ ഒരു പ്രോഗ്രാം ചെയ്തു വെച്ചത് അത്തരത്തിലുള്ള ആയതുകൊണ്ടായിരിക്കും. ഇൻ പ്രോഗ്രസ്സിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് 1 മാസം വൈകും, ഇല്ലെങ്കിൽ വൈകിട്ടില്ല പറഞ്ഞാൽ റിയൂസ്ഡ് കണ്ടന്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനായിട്ടാണ് വരിക. അപ്പോൾ സ്വന്തം കണ്ടന്റ് തന്നെ ആയിരിക്കും, പക്ഷേ ഇങ്ങനെയുള്ള പ്രോബ്ലം ഒരുപാട് വരുന്നത് കൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു റിയൂസ്ഡ് കണ്ടന്റ് പ്രോഗ്രാം, അതായത് അത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നവർക്ക് ഇത്തിരി വെയിറ്റ് ചെയ്യുക. കാരണം ഓഫീസിൽ ആളുകൾ വരാൻ തുടങ്ങുമ്പോൾ, അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അയച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസറും കിട്ടും. ആ സമയത്ത് നിങ്ങൾ ചാനൽ മോണിറ്റൈസേഷന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കാനും പറ്റും, ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂസ് കുറവായിരിക്കും. ഇപ്പം മെഷീൻ ലേണിംഗ് സിസ്റ്റം ആയതുകൊണ്ട് സ്വന്തം കണ്ടന്റ് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോ ആണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മോണിറ്റൈസേഷന് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ, മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിൽ ഈ ഒരു പ്രോബ്ലം വരുന്നതുകൊണ്ട് പെട്ടെന്ന് റിയൂസ്ഡ് കണ്ടന്റ് ആയി കഴിയും, അല്ലെങ്കിൽ 1 മാസത്തിലോളം സമയം ഇൻ പ്രോഗ്രസ്സിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് അധികം കാണാൻ കഴിയുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു 6-7 വ്യക്തികൾ എൻ്റെ ചാനലിൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കിയിട്ടുണ്ട്, സാർ എൻ്റെ ഈ ഒരു ഇൻ പ്രോഗ്രസ് ആണ് വന്നിട്ടിരിക്കുന്നത്, 1 ആഴ്ചയിൽ മേലെയായി, ഞാൻ സാധാരണ എല്ലാവരോടും 8 ദിവസം കൊണ്ട് ആവുന്നു എന്നാണ് പറയുന്നത്. കാരണം 8 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് സാധാരണ ആവാറ്. ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതി, ഈ ഒരു കൊറോണൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട്, ഇപ്പോൾ ലോങ് ടേണൊക്കെ നടക്കുന്നതുകൊണ്ട്, ഇപ്പോൾ ഓഫീസിലേക്കൊന്നും ആളുകൾ പോകാത്തത് കൊണ്ടൊക്കെ മെഷീൻ്റെ ആ ഒരു ലേണിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഒരുപാട് ഈ ഒരു പ്രോബ്ലം അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വ്യക്തികളോട് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചാനൽ മോണിറ്റൈസേഷന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ചാനലിൽ നല്ല വ്യൂസൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് വാച്ചവേഴ്സ് കൂടുതൽ കിട്ടുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ തൽക്കാലം കൊടുക്കാതെ ഈ ഒരു സംഭവങ്ങളൊക്കെ, ഇഷ്യൂസൊക്കെ 1 മാസത്തിനുള്ളിൽ തീർന്ന് ഈ ഒരു ഓഫീസിലേക്ക് ആൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് തീർച്ചയായിട്ടും വരും, അല്ലെങ്കിൽ മെയിൽ വരും. ആ സമയത്ത് നിങ്ങൾ ചാനൽ മോണിറ്റൈസേഷന് കൊടുക്കുക. അതല്ല, ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് 1 വർഷത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ 12 മാസത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് വാച്ചവേഴ്സ് ആയി. പക്ഷേ ആ ഒരു 12 മാസത്തിന് മുന്നേ തുടങ്ങിയ വീഡിയോ തൊട്ടിട്ടാണ് നമുക്ക് ആ ഒരു 12-ാമത്തെ മാസം വരെയുള്ള വീഡിയോസിൻ്റെ വാച്ചവേഴ്സ് കൗണ്ട് ചെയ്യുക. പക്ഷേ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നന്നായി വാച്ചവേഴ്സ് കിട്ടിയിട്ടുണ്ട്, അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യുക പറയുമ്പോൾ നമുക്ക് 13-ാമത്തെ മാസത്തേക്ക് കടന്നു. അപ്പോൾ ഫസ്റ്റത്തെ മാസം എണ്ണില്ല. അപ്പോൾ ഫസ്റ്റത്തെ മാസം എണ്ണാണ്ടാകുമ്പോൾ 2-ാമത്തെ മാസം തൊട്ടിട്ട് 13-ാമത്തെ മാസം, ഈ ഒരു മാസത്തിൽ 1 വർഷം തേക്കും. അപ്പോൾ എന്തായി, ആദ്യത്തെ 1 മാസത്തെ കിട്ടിയ വീഡിയോൻ്റെ വ്യൂസൊന്നും പബ്ലിക് വാച്ചവേഴ്സ് ഇവിടെ കൗണ്ട് ചെയ്യില്ല. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ വാച്ചവേഴ്സ് ഈ ഒരു ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ വീണ്ടും നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വാച്ചവേഴ്സ്, പബ്ലിക് വാച്ചവേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു സന്ദർഭമാണ് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, നിങ്ങൾക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ മോണിറ്റൈസേഷന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻ പ്രോഗ്രസ്സിൽ പോയിട്ട് 1 മാസത്തെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു സമയത്തിനുള്ള നിങ്ങളുടെ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള, ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു അപ്ലൈ നോവൽ കൊടുത്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, അത് വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അഥവാ ഇനി തുടർന്ന് ആവില്ല എന്ന് സംശയമുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള ഓപ്ഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ, അത് ഇൻ പ്രോഗ്രസ്സിൽ കിടക്കട്ടെ, 1 മാസം കിടക്കട്ടെ. നമുക്ക് 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും അതിനുള്ള എന്താ പറയുക, ഒരു ഫീഡ്ബാക്കോ അയച്ചിട്ടോ, അല്ലെങ്കിൽ ആ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ്, ഇമെയിൽ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ റിയൂസ്ഡ് കണ്ടന്റ് ഉള്ളവർക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിന്നൊക്കെ വാട്സപ്പിന്നും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നൊക്കെ വീഡിയോസ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വാച്ചവേഴ്സ് ആയി ഇവരുടെ മോണിറ്റൈസ് കൊടുക്കുന്ന, മോണിറ്റൈസിന് അപ്ലൈ ചെയ്യുന്നവർക്ക്
കുറച്ച് വെയിറ്റ് ചെയ്യുക. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെഷീൻ ലേണിംഗ് സിസ്റ്റമാണ്. അവർക്ക് ചെറുതായിട്ട് ഒരു കമ്പ്യൂട്ടറിന് ഒരു അപാകത തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിയൂസർ കണ്ടന്റ് പറഞ്ഞ് ഒരു മാസത്തെ ടൈമും കൂടി തരും. അപ്പോൾ അത്തരത്തിൽ ആ ടൈം കിട്ടാതിരിക്കാൻ ഇപ്പോൾ തന്നെ വീഡിയോസ് ഒന്ന് ഫുൾ വാച്ച് ചെയ്തിട്ട്, ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് മോണിറ്റൈസേഷന് മുമ്പ് നമുക്ക് ചാനലിനെ വിലയിരുത്തേണ്ടത്, എത്തരത്തിൽ വ്യൂസ് കിട്ടിയ വീഡിയോസ് ആണ് നോക്കേണ്ടത്, തമ്പ്നെയിൽ, ടൈറ്റിൽ, മീറ്റാ ഡാറ്റ, തമ്പ്നെയിൽ, ടൈറ്റില്, ടാഗ്, ഡിസ്ക്രിപ്ഷൻ, ഇതിനൊക്കെ കൂടി മീറ്റാ ഡാറ്റ എന്ന് പറയുക, ഇതെല്ലാം കൂടി ചെക്ക് ചെയ്യണ ഒരു രീതിയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ കോപ്പി റൈറ്റ് ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ മുന്നേ ഒരു ഒന്നോ രണ്ടെണ്ണോ കിട്ടിക്കഴിഞ്ഞാൽ മോണിറ്റൈസ് ഒക്കെ ആവുമായിരുന്നു, അതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ അതല്ല, കോപ്പി റൈറ്റ് ക്ലെയിം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ആ കോപ്പി റൈറ്റ് ക്ലെയിമോ കോപ്പി റൈറ്റ് സ്ട്രൈക്കോ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം മോണിറ്റൈസിന് കൊടുക്കുക. കാരണം ഈ സ്ട്രൈക്കൊക്കെ കളഞ്ഞ് വരൂ പറഞ്ഞിട്ടും റീയൂസർ കണ്ടന്റ് എന്നുള്ള അല്ലെങ്കിൽ സ്ട്രൈക്കാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ മോണിറ്റൈസ് ബന്ധമുണ്ട്. ബന്ധ് പറഞ്ഞാൽ ഇതന്നെ, അതായത് നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. ഇത്തരത്തിലുള്ള ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മോണിറ്റൈസ് അപ്ലൈ തരിക. അപ്പോൾ മോണിറ്റൈസ് അപ്ലൈ ആയി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ നമുക്ക് $10 വന്നിട്ടാണ് ആഡ്സെൻസിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിൻ വെരിഫിക്കേഷൻ കൂടി ലേറ്റ് ആകുന്നുണ്ട്. അതായത് പിൻ ലെറ്റർ ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൊടുത്ത അഡ്രസ്സിലേക്ക് പിൻ ലെറ്റർ അവർ അയക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ലോങ് ടോണൊക്കെ ആയതുകൊണ്ട് പിൻ ലെറ്റർ എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് എത്താൻ കുറച്ചും കൂടി സമയം പിടിക്കും. അപ്പോൾ ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ട. അതായത് ആ പിൻ ലെറ്റർ എപ്പോഴാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അതൊന്നും നിങ്ങൾ ഇപ്പോൾ ഭയപ്പെടേണ്ട. കാരണം നിങ്ങൾ ഐ ഡി പ്രൂഫ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സാറേ, പക്ഷേ എനിക്ക് ഈ പിൻ ലെറ്റർ ഇനിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം അത് വരുന്നതായിരിക്കും. അത് വന്നില്ലെങ്കിൽ നമുക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു റീ അപ്ലൈ ചെയ്യാൻ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ റീ അപ്ലൈ ചെയ്താൽ മതി. അതായത് റീസെൻഡ് ചെയ്യാൻ, പിൻ ലെറ്റർ കിട്ടാൻ വേണ്ടി റീസെൻഡ് ചെയ്യാൻ. അത് നിങ്ങൾക്ക് അപ്പോൾ റീസെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ റീസെൻഡ് ചെയ്ത ആ ഒരു പിന്നല്ല, നിങ്ങൾ നേരത്തെ തന്ന നേരത്തെ ഇവരയച്ച പിന്നാണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, ആ നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ പിന്നുണ്ടല്ലോ അത് എൻട്രി ചെയ്യുക. പിൻ ലെറ്ററിൻ്റെ ആ ഒരു ആഡ്സെൻസിൽ പോയിട്ട് പിൻ നമ്പർ 6-ഡിജിറ്റൽ കോഡ് വരുന്നതായിരിക്കും. ആ ഒരു എപ്പോഴാണോ നിങ്ങൾക്ക് നേരത്തെ ഒരു പിൻ ലെറ്റർ വരുന്നത് ആ ഒരു നമ്പർ അതിന് അത് മാത്രം നിങ്ങൾ എൻട്രി ചെയ്താൽ മതി. രണ്ടാമത് ഞാൻ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ വരട്ടെ അവർ വെയിറ്റ് ചെയ്യേണ്ട, ഫസ്റ്റ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇതും കൂടി പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ സോൾവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസിന് കൊടുത്തിട്ട് നമുക്ക് ഇൻ പ്രോഗ്രസ്സിൽ തന്നെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കൊടുക്കണം. ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഇൻ പ്രോഗ്രസ് എന്നുള്ള ആ ഭാഗം നമുക്ക് ഫോട്ടോസ്, അതായത് ഒരു സ്ക്രീൻഷോട്ട് പോലെ തന്നെ എടുക്കാൻ കഴിയും. ആ ഒരു ഇൻ പ്രോഗ്രസ് എന്നുള്ളത് ആ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അതും കൂടി അപ്ലൈ ചെയ്യണം. അതായത് ഫീഡ്ബാക്ക് അയക്കുമ്പോഴുള്ള കാര്യം പറയുന്നത് ആ ഒരു ഭാഗം കൂടി നിങ്ങൾ ചെയ്തിട്ട് എത്ര ദിവസമായി എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ എഴുതുക. എന്നിട്ട് ചാനലിൻ്റെ നിങ്ങളുടെ URL വെക്കുക, ചാനലിൻ്റെ URL നിങ്ങളുടെ നെയിമും വെക്കുക. ചാനൽ നെയിമല്ല, നിങ്ങളുടെ നെയിം. അത് നിങ്ങളുടെ നെയിമും കൊടുത്തിട്ട് വേണമെങ്കിൽ ചാനൽ നെയിം എന്ന് പറഞ്ഞിട്ട് ചാനൽ നെയിമും കൊടുക്കാം, URL കൊടുക്കാം. ചാനൽ URL പ്രത്യേകം മസ്റ്റായി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം കറക്റ്റായി സ്ക്രോപ്പ് ചെയ്തിട്ട് ഇൻ പ്രോഗ്രസ് എന്നുള്ള ആ ഭാഗം കറക്റ്റായിട്ട് സ്ക്രോപ്പ് ചെയ്ത് കറക്റ്റായി ആ ഫോട്ടോ പതിച്ച പോലെ ശരിക്കും ആ ഒരു ഫീഡ്ബാക്ക് അയക്കുമ്പോൾ അതിൽ ഫോട്ടോ കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ആ ഇൻ പ്രോഗ്രസ് എന്നുള്ള അവിടെ കൊടുത്തിട്ട് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് അയക്കുക. ഒരുപാട് വൈകുന്നവർക്കുള്ള പറയുന്നത് ഒരുപാട് വൈകും ഫീഡ്ബാക്ക്, അതായത് ഇൻ പ്രോഗ്രസിൻ്റെ ആ ഒരു ഭാഗം അങ്ങനെ നിൽക്കുമ്പോൾ മാസക്കണക്കാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കണം. നമുക്ക് എത്ര വേണമെങ്കിലും ഫീഡ്ബാക്ക് അയക്കാം അവരിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നവരെ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ലൈവ് ചാറ്റ്, ഞാൻ മുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക, എങ്ങനെയാണ് ചാറ്റ് ചെയ്യേണ്ടത്, ലൈവ് ചാറ്റ്, അവരോട് ലൈവ് ആയിട്ട് ചാറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുള്ളൂ, അല്ലെങ്കിൽ മുന്നേ നോട്ട്ബുക്കിൽ കുറച്ച് എഴുതി വെച്ചിട്ട് അവരോട് ഈ ഒരു കാര്യം വിധം വിധം പറയുക. അപ്പോൾ അവരുടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഈ ഒരു നമ്മുടെ ചാനലിൽ പോയിട്ട് നമ്മുടെ എല്ലാവർക്കും വിസിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ലൈവ് ചാറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കണം, ഏത് URL, നമ്മുടെ ചാനൽ URL. അവർ URL ചോദിക്കും പെട്ടെന്ന്, നിങ്ങളുടെ ചാനൽ URL തരുമെന്ന്. എന്താ വെച്ചാൽ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനാണ്. ഇപ്പം ഞാൻ ചെക്ക് ചെയ്യണ പോലെയല്ല അവർ ചാനൽ ചെക്ക് ചെയ്യുക, അവർ മസ്റ്റായി അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ ഉണ്ട്, മെഷീൻ ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നതിൽ അവർ പെട്ടെന്ന് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ചാറ്റ് ലൈവ് ചാറ്റിന് ഇരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, ആളുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. അതിൻ്റെ വീഡിയോ ഞാൻ താഴെ തരാം, അത് ഒരു ആഡ്സെൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയിലാണ് ചെയ്തത്. പക്ഷേ അത് ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ചെയ്യാം, എൻ്റെ ചാനൽ ഇൻ പ്രോഗ്രസ്സിൽ നിൽക്കുകയാണ്, അപ്പോൾ എനിക്ക് ഈ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ചെയ്തു തരണം, ഇതിൻ്റെ ഈ ഒരു കടമ്പ എനിക്ക് തീർത്ത് തരണം, എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഇത്തിരി കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് പറഞ്ഞോളൂ. അതായത് എനിക്ക് ചാനൽ കൊണ്ടുപോകുമ്പോൾ യൂട്യൂബിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ കഴിയും, എനിക്ക് ഒരു അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങളുടേതായ വ്യൂവിൽ നിങ്ങൾ കൂട്ടി പറയണം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു ഇത് ചെയ്തു കൊടുത്താൽ വളരെ ഉപകാരമുള്ള വ്യക്തിയാണ് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ചാനൽ ചെയ്തു തരും. കാരണം ഇത്തരത്തിൽ തന്നെയാണ് കുറച്ച് നമ്മൾ ഒരു കാര്യം സാധിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഇത്തിരി കൂടുതലായിട്ട് പറയണം. അപ്പോൾ അത് പറയുമ്പോൾ
അതിന്റെ രീതിയിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്ത് കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യം സോൾവ് ചെയ്ത് തരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക, താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ലിങ്ക് ഇടാം, അതുപോലെ നിങ്ങൾ ചാറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചാറ്റ് ചെയ്തിട്ടും പറ്റും. അപ്പോൾ ഒന്ന് ഫീഡ്ബാക്ക് അയക്കേണ്ടതും പറഞ്ഞു, ഒന്ന് ചാറ്റ് ചെയ്യേണ്ടതും പറഞ്ഞു. ഈ ഒരു കാര്യം ഇൻ പ്രോഗ്രസ്സിൽ നിൽക്കുന്നവർക്കാണ്, നിങ്ങളുടെ ചാനലിൽ എന്ത് പ്രോബ്ലം ഉണ്ടായിക്കോട്ടെ അതിനൊക്കെ ഇതുപോലെ ചാറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അയച്ചിട്ടും നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ മെഷീൻ ലേണിംഗ് സിസ്റ്റം ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഡിലേ ആകുന്നത്, ഓരോ കാര്യങ്ങളും ഡിലേ ആകുന്നത്. ഇതിന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. കാരണം യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറയുമ്പോൾ യൂട്യൂബിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും തരണം എന്നുള്ള ഒറ്റ ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോ നിർമ്മിക്കാനുള്ള എനിക്ക് പ്രചോദനം കിട്ടുന്നതും, കാരണം ഇത്തരത്തിലുള്ള പ്രചോദനം കിട്ടുന്നത് നിങ്ങളുടെ കമൻറ്റ് ഒന്നുകൊണ്ട് മാത്രമാണ്. കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ ഹിന്ദ്.